യുക്രൈനിൽ റഷ്യൻ ആക്രമണം 8-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ രാത്രിയിലും കീവിൽ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് റഷ്യൻ സേന ജനങ്ങളോട് ഷെൽട്ടറിന് പുറത്തിറങ്ങരുതെന്ന് ആവർത്തിച്ച് നിർദ്ദേശം നൽകുകയാണ് യുക്രൈൻ. Нихуя себе! Ебать! Ёб твою мать! Бля! Это аж возле нас! Ёбаный в рот! Сука! Не бывает! അതേസമയം റഷ്യയ്ക്ക് മേൽ നിയന്ത്രണം കടുപ്പിച്ച ലോകബാങ്ക് 7 പ്രധാന റഷ്യൻ ബാങ്കുകളെ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കി. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റഷ്യയുടെ റേറ്റിംഗ് താഴ്ത്തി. ഒറാക്കിൾ റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. യു.എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യൂറോപ്പിലെത്തും. 6 ദിവസം നീളുന്ന സന്ദർശനത്തിൽ നാറ്റോയുമായും യൂറോപ്യൻ യൂണിയനുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി വാർ ഡെസ്കിൽ നിന്നും സരുണെ ജോസ് ആണ് ചേരുന്നത്. സരുൺ, യുദ്ധം സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? കിരൺ, യുദ്ധം 8-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തലസ്ഥാന നഗരമായ കീവിൽ ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. കഴിഞ്ഞ മണിക്കൂറുകളിൽ 4 വലിയ സ്ഫോടനങ്ങളാണ് കീവ് കേന്ദ്രീകരിച്ച് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. കീവിലെ ഈ തലസ്ഥാന നഗരത്തിന് തൊട്ടടുത്താണ് ഈ 4 സ്ഫോടനങ്ങളും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ കീവിലെ പ്രധാന ടെലിവിഷൻ ടവറുകൾ റഷ്യയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഇന്ന് കീവ് ലക്ഷ്യമാക്കിയാണ് റഷ്യയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം 2-ാമത്തെ വലിയ നഗരമായ ഹാർക്കിവിലായിരുന്നു റഷ്യ കനത്ത ആക്രമണം നടത്തിയത്. ഇവിടെ 3 സ്കൂളുകളടക്കം റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ന് ഈ തലസ്ഥാന നഗരമായ കീവ് ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ ആക്രമണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് ബെലാറൂസ് പോളിഷ് അതിർത്തിയിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. യുക്രൈൻ പ്രതിനിധി സംഘം ഈ അതിർത്തിയിലേക്ക് പുറപ്പെട്ടതായും അവർക്ക് സുരക്ഷിത മാർഗമൊരുക്കിയതായും റഷ്യൻ സേന അറിയിച്ചിരുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. പക്ഷേ ഈ ചർച്ചകൾ സംബന്ധിച്ച് ചർച്ചയുടെ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം, അമേരിക്കയുടെ നിർദ്ദേശങ്ങളാണ് ഈ യുക്രൈൻ ഈ ചർച്ചകളിൽ കഴിഞ്ഞ തവണയും ചർച്ചകളിൽ ഉന്നയിച്ചതെന്നാണ് റഷ്യയുടെ ആരോപണം. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാണ്. വെടിനിർത്തലടക്കം ചർച്ചയാകാമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ചർച്ച സംബന്ധിച്ച ഒരു പുരോഗതിയും ഇപ്പോൾ ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും യുക്രൈൻ മാധ്യമങ്ങളോ റഷ്യൻ മാധ്യമങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. പോളിഷ് ബെലാറൂസ് അതിർത്തിയിലാണ് ചർച്ച നടക്കുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. റഷ്യക്കെതിരെ ഉപരോധം കടുപ്പിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ. പക്ഷേ റഷ്യ ഈ സൈനിക നീക്കത്തിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ സൈനിക നീക്കം നിർത്തിവെക്കുകയോ ചെയ്യുന്നില്ലെന്ന് വേണം കഴിഞ്ഞ ദിവസം ഈ റഷ്യൻ ഭരണാധികാരികളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ.
വേണമെങ്കിൽ ഒറ്റ നിർദ്ദേശം മതി ഞങ്ങൾക്ക് ആണവായുധം പ്രയോഗിക്കാൻ. അത് മൂന്നാം ലോകയുദ്ധത്തിൽ മൂന്നാം ലോകയുദ്ധം വരികയാണെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്നും അത് വലിയ വിനാശമായിരിക്കും ഉണ്ടായിരിക്കുമെന്നുമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മറ്റൊരു കാര്യം, ഈ യുക്രൈൻ നേരത്തെ തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. യുക്രൈൻ ഈ നാറ്റോ അംഗത്വം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അതിൽ അംഗമാകാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടതെന്നും ഈ റഷ്യൻ സേന പറയുന്നു. ഈ യുദ്ധം തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ കീവ് തലസ്ഥാന നഗരമായ കീവിന് തൊട്ടടുത്തെത്തിയെങ്കിലും പിന്നീട് റഷ്യൻ സേനയ്ക്ക് തലസ്ഥാന നഗരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റ് കിഴക്കൻ ഭാഗത്തുള്ള പ്രധാന പ്രവിശ്യകളിലും നഗരങ്ങളിലും റഷ്യൻ സേന കടന്നു ചെല്ലുകയോ അവിടെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ തലസ്ഥാന നഗരം കീഴടക്കാൻ റഷ്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് യുക്രൈൻ സേനയുടെ പ്രതിരോധം കൊണ്ട് തന്നെയാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ, വ്യാഖ്യാനങ്ങൾ പുറത്തു വരുന്നു. കാരണം റഷ്യയുടെ 500 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് റഷ്യൻ സേനയ്ക്ക് വലിയ തിരിച്ചടിയാണ്, വലിയ പ്രതിരോധമാണ് യുക്രൈൻ സേന തീർത്തിരിക്കുന്നത്. യുക്രൈൻ അവകാശപ്പെടുന്നത് 6000 റഷ്യൻ സൈനികരെ വധിച്ചെന്നാണ്. പക്ഷേ റഷ്യ ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് 500 സൈനികർ, റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ വാദം, റഷ്യയുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അത് റഷ്യൻ സേനയ്ക്ക് ഏറ്റ വലിയ തിരിച്ചടിയായി വേണം കണക്കാക്കാൻ. അതിനാൽ തന്നെയും റഷ്യ ഈ ആക്രമണത്തിൽ നിന്ന്, ഈ സൈനിക നീക്കത്തിൽ നിന്ന് ഇനി പിന്മാറുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. ലക്ഷ്യം നേടിയെടുക്കും വരെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണം കടുപ്പിക്കുമെന്നാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റഷ്യയുടെ നീക്കം, ഈ ഭരണമാറ്റം സംബന്ധിച്ച റഷ്യയുടെ നീക്കമാണ്. യുക്രൈനിൽ സെലൻസ്കിയെ പുറത്താക്കി റഷ്യയുടേതായ ഭരണം സ്ഥാപിക്കാൻ റഷ്യ നീക്കം സജീവമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ യുക്രൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. 2014 പുടിനോടടുപ്പമുണ്ടായിരുന്ന, റഷ്യയോട് ചായ്വ് പുലർത്തിയിരുന്ന വിക്ടർ യാനുക്കോവിച്ചിനെ, അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനെ സെലൻസ്കിക്ക് പകരം അവിടെ യുക്രൈൻ പ്രസിഡന്റാക്കാനുള്ള നീക്കം റഷ്യ സജീവമാക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിക്ടർ യാനുക്കോവിച്ച് ബെലാറൂസ് തലസ്ഥാനമായ മിൻസ്കിലെത്തിയിട്ടുണ്ടെന്നും അവിടെ വെച്ച് പുടിനുമായി ചർച്ച നടത്തിയെന്നും തരത്തിലാണ് യുക്രൈൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇതിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഭരണമാറ്റവും അതുപോലെ തന്നെ ഈ കീവ് തലസ്ഥാനം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കിരൺ, സരുൺ, പ്രധാനമായും സാധാരണഗതിയിൽ റഷ്യ അവർക്ക് എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നെ സംബന്ധിച്ച് കണക്ക് കുറച്ച് പറയാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. യുക്രൈനെ സംബന്ധിച്ച് യുക്രൈൻ റഷ്യൻ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ റഷ്യയുടെ കണക്കിൽ തന്നെ 500 മരിച്ചു എന്ന് പറഞ്ഞാൽ, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ, യുക്രൈനിലെ റഷ്യയുടെ നിൽപ്പ് അത്ര ശുഭകരമായിട്ടല്ല. അല്ലെങ്കിൽ അവർക്ക് അതിശക്തമായി തന്നെയാണ് യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് റഷ്യയ്ക്ക് നേരെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നത് എന്ന് തന്നെയല്ലേ വ്യക്തമാക്കുന്നത്. കണക്ക് പലപ്പോഴും അതിലും ഉയർന്നാവാൻ തന്നെയല്ലേ കൂടുതൽ സാധ്യതയുള്ളത്. കിരൺ, ഇന്നലെ വൈകിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. 489 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു, 1500 റഷ്യൻ സൈനികർക്ക് പരുക്കേറ്റു എന്ന കണക്കാണ് റഷ്യ ഇന്നലെ പുറത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ 6 ആക്രമണത്തിൽ 500 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു കണക്ക് തന്നെയാണ്. അത് റഷ്യ എത്ര കുറച്ചാണ് ഈ കണക്ക് പറയുന്നതെങ്കിൽ പോലും 500 സൈനികർ 6 കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്, വലിയ തിരിച്ചടിയാണ് റഷ്യ നേരിട്ടത്. ലോകത്തെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയെന്ന് പറയുമ്പോഴും റഷ്യയ്ക്ക് ഈ യുക്രൈൻ സൈനികരിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നു. ഒന്നോർക്കണം, 4-5 ഒരുക്കത്തിന് ശേഷമാണ് റഷ്യ യുക്രൈനെ കടന്നാക്രമിക്കുന്നത്. ഡിസംബറിൽ തന്നെ ആദ്യം ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ 200,000 റഷ്യൻ സൈനികർ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരം. അങ്ങനെ വലിയ രീതിയിലുള്ള ആസൂത്രണമാണ് റഷ്യ ഈ യുക്രൈനെ ആക്രമിക്കാൻ നടത്തിയത്. പക്ഷേ അവർക്ക് തലസ്ഥാന നഗരമായ കീവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യുക്രൈൻ സേന വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ യുദ്ധത്തിൻ്റെ സൈനിക നീക്കം, റഷ്യയുടെ സൈനിക നീക്കം തുടങ്ങുന്നതിന് തൊട്ട് തലേന്ന് വരെ യുക്രൈൻ സർക്കാർ ഈ റഷ്യ ഇത്തരത്തിൽ ആക്രമണം നടത്തുമെന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്ക നിരന്തരം ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിലും യുക്രൈൻ സർക്കാർ റഷ്യയുടെ ആക്രമണം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതല്ല, ആക്രമണം തുടങ്ങിയപ്പോൾ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്ന തരത്തിലായിരുന്നു
സെലൻസ്കിയുടെ പ്രതികരണം അത്രത്തോളം സജ്ജമാകാതിരുന്ന യുക്രൈൻ സേന പക്ഷേ റഷ്യ കടന്നു കയറിയപ്പോൾ തലസ്ഥാന നഗരത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതിരോധം തീർത്തു. യുക്രൈൻ സൈന്യത്തോടൊപ്പം ജനങ്ങളും രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. യുദ്ധം തുടങ്ങി മൂന്നാമത്തെ നാൾ ഈ തലസ്ഥാനമായ കീവിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ റഷ്യൻ സേന എത്തിയെന്ന് ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ കീവ് നഗരം പിടിക്കാൻ, തലസ്ഥാനമായ കീവ് പിടിക്കാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ ഈ യുക്രൈന്റെ പ്രതിരോധത്തിന്റെ വലിയ. അതുപോലെ തന്നെ കീവ് ഏകദേശം രാജ്യത്തിന്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു നഗരമാണ്. പക്ഷേ ഹർക്കീവ് റഷ്യയോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ്. ഹർക്കീവ് പോലും ഇന്നലെ പോലും ഹർക്കീവിന്റെ പൂർണ്ണമായ ഒരു ആധിപത്യം നിയന്ത്രണം റഷ്യയുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. റഷ്യ അവിടെ ആധിപത്യം സ്ഥാപിച്ചുവെങ്കിലും റഷ്യൻ സേനയ്ക്ക് പൂർണ്ണമായ നിയന്ത്രണം ആ നഗരത്തിന്റെ ഏറ്റെടുക്കാൻ ഇന്നലെ അടക്കം കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന നഗരമാണ്, റഷ്യയുമായി ചേർന്ന് കിടക്കുന്ന നഗരമാണ്. അതടക്കം റഷ്യയുടെ മുന്നേറ്റത്തിൽ പുറത്തു വരുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്കുള്ള ചെറുത്തുവീൽപ്പുകൾ തന്നെ ഉണ്ടാവുന്നു എന്നുകൂടിയല്ലേ ഇത് തെളിയിക്കുന്നത്. കിരൺ, ഹർക്കീവ് നഗരത്തിൽ നിന്ന് റഷ്യയുടെ അതിർത്തിയായ ബെലോഗ്രോഡിലേക്ക് 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ ഈ ഭാഗത്തെല്ലാം ബെലോഗ്രോഡ് അടക്കമുള്ള ഭാഗത്ത് റഷ്യൻ സേന കൂടുതലായി നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ കീവ് നഗരത്തിലാണ് റഷ്യ ആദ്യം തന്നെ പദ്ധതിയിട്ടത്. നമുക്കറിയാം പുടിന്റെ ഈ സൈനിക നീക്കത്തിനുള്ള പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ആദ്യത്തെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് തലസ്ഥാന നഗരത്തിലാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ ചെർണോബിൽ കീഴടക്കുന്നു. അതായത് റഷ്യയുടെ സൈനികർ തമ്പടിച്ചെന്ന് പറയപ്പെടുന്ന പ്രദേശമാണ് ബെലാറസ് എന്ന രാജ്യം. ഈ ബെലാറസ് എന്ന രാജ്യത്ത് നിന്ന് അതിർത്തി മേഖലയാണ് ചെർണോബിൽ എന്ന പ്രവിശ്യ, ഷെർണീവ് എന്ന പ്രവിശ്യ. ഈ ചെർണോബിലെ ആണവ നിലയം കീഴടക്കുന്നു. തൊട്ട് പിന്നാലെ അവിടുന്ന് തൊട്ടടുത്ത്, അതായത് ബെലാറസിൻ്റെ തൊട്ട് തെക്ക് കിടക്കുന്ന പ്രദേശമായി തന്നെ വേണം കീവിനെ മനസ്സിലാക്കാൻ. അവിടെ നിന്ന് അധിക ദൂരം കീവിലേക്കില്ല. ഈ ചെർണോബിൽ കീഴടക്കിയിട്ടും അവിടെ നിന്ന് വൻ റഷ്യൻ പട, അതായത് ഈ 2 ദിവസം മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ, 64 കിലോമീറ്റർ നീളത്തിലാണ് റഷ്യൻ പട കീവ് ലക്ഷ്യമാക്കി നീങ്ങുന്നത്. അതിന് തലേന്ന് തന്നെ ഈ റഷ്യൻ പട കീവ് ലക്ഷ്യമാക്കി, അതായത് ബെലാറസിൽ നിന്ന് പുറപ്പെട്ട് ചെർണോബിലെത്തി അവിടെ നിന്നും കീവിലേക്ക് റഷ്യൻ പട പുറപ്പെടുന്നെന്ന വാർത്ത 4 ദിവസം മുമ്പ് പുറത്തു വന്നതാണ്. എന്നിട്ട് പോലും വലിയൊരു റഷ്യൻ പട അങ്ങോട്ട് നീങ്ങിയിട്ടും കീവ് തലസ്ഥാന നഗരമായ കീവ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. യുക്രൈൻ്റെ വലിയൊരു സൈനിക നിരയും ഈ കീവ് സംരക്ഷിക്കാൻ വേണ്ടി നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ കിഴക്കൻ ഭാഗത്തെ പ്രധാന പ്രവിശ്യകളെല്ലാം റഷ്യൻ സേന അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ യുക്രൈൻ സേനയുടെ പ്രതിരോധം ദുർബലമാകുന്ന ചില കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഖേർസൺ മേഖലയിൽ, ഖേർസൺ തുടക്ക ദിനം തന്നെ ഖേർസൺ എന്ന പ്രവിശ്യയിൽ, അവിടെ തലസ്ഥാനമായ ഖേർസണിൽ തന്നെ റഷ്യൻ സേന കടന്നു ചെല്ലുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. മറ്റൊന്ന് ഈ ഡോൺബാസിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ ഖേർസണും അതുപോലെ തന്നെ സപ്പോറിസയും. ഇവിടങ്ങളിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളെല്ലാം റഷ്യൻ സേന ആക്രമിച്ച് തകർക്കുന്ന കാഴ്ച. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഇവിടങ്ങളിലൊന്നും വലിയ പ്രതിരോധം തീർക്കാൻ യുക്രൈൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഡോൺബാസിന് വടക്കുള്ള മേഖലകൾ, അതായത് ഹാർക്കീവും അടക്കമുള്ള പ്രദേശങ്ങൾ, ഹാർക്കീവ്, ചെർണോബിൽ തുടങ്ങിയ മേഖലകൾ, സുമിയും ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം റഷ്യൻ സേനയ്ക്ക് വേഗത്തിൽ കടന്നു ചെല്ലാനും അവിടെ ചില നഗരങ്ങൾ കീഴടക്കാനും സാധിച്ചു എന്ന് തന്നെയാണ് സ്ഥിരീകരണങ്ങൾ. ഈ ഹാർക്കീവിൻ്റെ പൂർണ്ണ നിയന്ത്രണം റഷ്യയുടെ കയ്യിലായിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ആസ്ഥാനം, സിറ്റി സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ റഷ്യ കടുത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. സുമി മേഖലയിൽ മാത്രം 70 സൈനികരെയാണ് ഒരു ദിവസം തന്നെ റഷ്യൻ സൈനികർ കൊലപ്പെടുത്തിയത്. അവിടുത്തെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയാണ് റഷ്യ വലിയ തരത്തിലുള്ള ആക്രമണം അവിടെ നടത്തിയത്. പക്ഷേ കീവിനടുത്തേക്ക് വരുമ്പോൾ അവിടങ്ങളിലൊക്കെ യുക്രൈൻ സേന കാര്യമായി റഷ്യയെ പ്രതിരോധിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഭാഗത്തേക്കാണെങ്കിൽ അവിടേക്ക് റഷ്യൻ സേന ഇതുവരെ കടുത്ത രീതിയിലുള്ള ആക്രമണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതായത് റിനെ, എല്ലിവ് പോലുള്ള മേഖലകളിൽ റഷ്യയുടെ ആക്രമണം കാര്യമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. ഇത് ഒരു തരത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വേദി ഒരുക്കി എന്ന് വേണം കരുതാൻ. കാരണം ഈ ഭാഗങ്ങളിൽ, കീവിൽ നിന്ന് ഈ ഭാഗങ്ങളിൽ കൂടെ കടന്നു വേണം പോളിഷ്, ഹംഗറി അതുപോലെ തന്നെ മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ. അതാണ് ഒരു തരത്തിൽ കീവിൽ കുടുങ്ങിക്കിടക്കുന്നവരെ. ദയവായി തുടരുക. രക്ഷാദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ സംബന്ധിച്ചാണ്. വളരെ
രക്ഷാകർത്താക്കൾ വളരെ മാനസിക സമ്മർദ്ദത്തിലാണ്. കുട്ടികളും അതോടൊപ്പം തന്നെ അതിനേക്കാൾ കടുത്ത സമ്മർദ്ദത്തിൽ നിൽക്കുകയാണ്. എന്താണ് രക്ഷാദൗത്യത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാനാവുക? കിരൺ, ഇന്നലെ ദിനാന്ത്യത്തിൽ തന്നെ പുറത്തുവന്ന വാർത്ത എന്നത് ഏറ്റവും ശുഭകരമായ ഒന്നായതിനാൽ പ്രത്യേകിച്ച് റഷ്യ തന്നെ റഷ്യൻ സൈന്യം ഈ ഒഴിപ്പിക്കൽ നടപടികളുമായി സഹകരിക്കും എന്ന തരത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നു. ഇന്നലെ രാത്രിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ചത്. ഈ സംഭാഷണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുകയും അത് രാജ്യത്തിനുണ്ടാക്കുന്ന ആശങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ടതായി അതോടൊപ്പം തന്നെ മേഖലയുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളും പങ്കുവച്ചിരുന്നു. പിന്നീട് ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രസ് റിലീസ് ഇത്തരത്തിൽ ആശയവിനിമയം നടത്തി എന്ന തരത്തിലുള്ള പ്രസ് റിലീസ് പുറത്തുവന്നത്. തൊട്ടു പിന്നാലെ തന്നെ മോസ്കോയിൽ നിന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായുള്ള സംഭാഷണത്തിൽ റഷ്യ ഉറപ്പു നൽകിയിരിക്കുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിന് സേനയുടെ കൂടെ പിന്തുണയുണ്ടാകും, ഇക്കാര്യം റഷ്യൻ സേനയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് റഷ്യയിൽ നിന്ന് ലഭിച്ച പ്രതികരണം. അത് വളരെ ശുഭസൂചകമായ ഒന്നാണ്. കാരണം ഇപ്പോഴും സരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഇന്ത്യക്കാരെയാണ് നമുക്ക് ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. കിഴക്ക് മേഖലകളിൽ ഉള്ള റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന യുക്രൈന്റെ പ്രദേശങ്ങളിൽ നിരവധി ഇന്ത്യക്കാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏതാണ്ട് 8000 ഇന്ത്യക്കാർ ഇനിയും ഒഴിപ്പിക്കലിന് വിധേയമാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. അതിൽ 4000 പേർ ആണ് കിവി, കാർക്കീവ് അല്ലെങ്കിൽ സുമി പോലെയുള്ള സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ തുടരുന്നത്. ഇന്നലെ തന്നെ കാർക്കീവിൽ നിന്ന് അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഇന്ത്യ നൽകിയിരുന്നു. കാൽനടയായി പോലും പോകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതുപ്രകാരം നിരവധി വിദ്യാർത്ഥികൾ ട്രെയിൻ സർവീസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്നാൽ അവിടെ യുക്രൈൻ സ്വദേശികൾ ഇവർക്ക് കൃത്യമായ പ്രവേശനത്തിന് അനുമതി നൽകുന്നില്ല. അവർ തിക്കും തിരക്കുമൊക്കെ സൃഷ്ടിച്ചിരുന്നു. ആ യുക്രൈൻ സ്വദേശികളായ കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായ സ്ത്രീകൾ ഇവരെയൊക്കെ ഈ ട്രെയിനിൽ കയറ്റി അയക്കുമ്പോൾ ഇന്ത്യക്കാരെ പുറത്തു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ ഹർക്കീവിനോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ തുടരുകയാണ്. അതിനെ നമുക്ക് ബങ്കറുകളായും കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ സുരക്ഷിതമായ ഇടമാണ്. പക്ഷേ വിദ്യാർത്ഥികൾ വളരെ ആശങ്കയിലാണ്. അവർക്ക് എത്ര ദിവസം അവിടെ തുടരേണ്ടി വരും, ഇനി എന്ത് മൂവ്മെന്റ് ആണ് അവർ നടത്തേണ്ടത്, ഭക്ഷണം എങ്ങനെ ലഭിക്കും എന്നതുൾപ്പെടെയുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഇതേ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടിക്ക് റഷ്യയുടെ ഒരു പിന്തുണ ലഭിക്കുന്നത്. അവിടെ കിരൺ ഏറ്റവും നിർണായകമാകുന്നത് ഏത് ഘട്ടത്തിലാണ് റഷ്യ ഈ ആക്രമണത്തിന് ഇടവേള നൽകുന്നത് എന്നുള്ളതാണ്. യുക്രൈന്റെ പ്രതിരോധം എത്രയും ശക്തമായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ നഗരങ്ങൾ പിടിച്ചെടുത്തതിന് ശേഷം അവിടെ നിന്ന് കുട്ടികളെ ഒഴിപ്പിക്കുന്നതിന് ഉള്ള പിന്തുണയാകാം റഷ്യ നൽകുക. അത്തരം കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു. റഷ്യ സൈന്യം തന്നെ ഇതിന് സഹായം ഒരുക്കാം എന്ന് പറയുമ്പോൾ അത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പ്രാദേശിക സമയം ഇപ്പോൾ നേരം പുലരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദൌത്യം എന്നത് പകൽ സമയത്ത് ആയിരിക്കും പ്രധാനമായും ഇന്ത്യ നടത്തുക. ഇന്നലെ തന്നെ ഇന്ത്യ മോസ്കോ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, റഷ്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയെങ്കിൽ ഏതാണ്ട് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയിൽ, റഷ്യയുടെ അതിർത്തിയുടെ ദൂരപരിധിയിൽ നിരവധി ഇന്ത്യക്കാരുണ്ട്. അവർക്ക് അതിവേഗം റഷ്യൻ അതിർത്തി കടക്കാൻ സാധിക്കും. അതിനിടയിലാണ് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഇന്നലെ റഷ്യ ഗുരുതരമായ ആരോപണം യുക്രൈനെതിരെ ഉന്നയിച്ചിരുന്നു. വിദേശ വിദ്യാർത്ഥികളെ, ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ യുക്രൈൻ മനുഷ്യ കവചം തീർക്കുകയാണ്, അങ്ങനെ യുദ്ധത്തെ പ്രതിരോധിക്കുകയാണ് എന്ന്. എന്നാൽ അതിനുള്ള മറുപടി എന്ന നിലയിൽ തന്നെ യുക്രൈൻ ഇപ്പോൾ പറയുന്നത് ബന്ദികളാക്കി നിർത്തിയിട്ടുള്ളത് യുക്രൈനല്ല മറിച്ച് റഷ്യയാണ് എന്നാണ്. കർക്കീവ്, സുമി പോലെ വിദേശ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന മേഖലയിലേക്ക് ആക്രമണം നടത്തുന്നത് റഷ്യയാണ്. അവിടെ ബോംബിങ്ങും ഷെല്ലാക്രമണവും എല്ലാം തുടരുകയാണ് എന്നാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ യുക്രൈന് ഈ വിദ്യാർത്ഥികളോട് ഒഴിഞ്ഞു പോകാൻ പറയുക എന്നത് സാധ്യമായിരുന്നില്ല. സുരക്ഷിതമായ യാത്ര അവർക്ക് പ്രാപ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകാതിരുന്നത്. മറിച്ച് റഷ്യ എപ്പോൾ വെടിനിർത്തൽ നടത്തുകയാണ് അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ അപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികളെ യുക്രൈൻ അധികൃതർ തന്നെ അതിർത്തി കടക്കാൻ സഹായിക്കാം എന്നുള്ള ഒരു പ്രതികരണം ഇപ്പോൾ യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ട സമ്മർദ്ദം ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെലുത്തണമെന്നുകൂടിയാണ് ഇപ്പോൾ യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു മാനുഷിക ഇടനാഴി
ഇപ്പോൾ റഷ്യയും യുക്രൈനും പരസ്പരം കുറ്റം പറയുന്നു. ഒരുത്തർ പറയുന്നു, റഷ്യ പറയുന്നത് യുക്രൈൻകാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കമുള്ള വിദേശ വിദ്യാർത്ഥികളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്ന്. യുക്രൈൻ പറയുന്നത് റഷ്യ വെടി നിർത്താതെ ഇവരെ ഒഴിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, റഷ്യയുടെ ഭാഗത്തു നിന്നാണ് നീക്കം വേണ്ടത്, സമ്മർദ്ദം ശക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പരസ്പരം കുറ്റം പറയുമ്പോഴും നമ്മുടെ നമ്മുടെ ആവശ്യത്തോട് അനുകൂലമായ പ്രതികരണമാണ് ഈ രണ്ട് രാജ്യങ്ങളും നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ശുഭപ്രതീക്ഷ, കൂടുതൽ പ്രതീക്ഷ വെക്കാമെന്ന ഒരു അവസ്ഥ തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ റഷ്യയുടെ പ്രതികരണം വരുന്നത്. ആ സമയത്ത് പോലും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ന്യൂസ് 18 ബന്ധപ്പെടുകയും അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കാൻ സാധിക്കും, സുരക്ഷിതമായി തുടരുന്നതിന് ഇപ്പോൾ പ്രാമുഖ്യം നൽകുക. അതായത് നിരന്തരമായി ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ പ്രതിനിധികളും വിദേശകാര്യ മന്ത്രാലയവും റഷ്യയുമായും യുക്രൈനുമായും ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ യുദ്ധം എത്ര ദിവസം നീണ്ടുപോയാൽ പോലും ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യക്കാരനെ അടക്കം തിരികെ എത്തിക്കുന്നത് വരെ ദൗത്യം തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും, പുലർച്ചെയും രാത്രിയും ഒക്കെ ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ എത്തുന്നു, അവിടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് പോയി സ്വീകരിക്കുന്നു. മലയാളികളായ വിദ്യാർത്ഥികളെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഉറക്കമളച്ച് എന്ന് തന്നെ കിരൺ നമുക്ക് പറയാൻ സാധിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമുണ്ട്. പക്ഷേ നമ്മുടെ പ്രതിസന്ധി എന്നതും പരിമിതി എന്നതും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഘട്ടത്തിലും യുക്രൈനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇന്നലെ തന്നെ വിദ്യാർത്ഥികൾ പരാതിയായി പറയുന്നത് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഒരു മേഖലയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെടും, പിന്നീട് അവിടെ നിന്ന് തിരിച്ചു വരാൻ ആവശ്യപ്പെടും, നിങ്ങൾ കാൽനടയായി പോകൂ എന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ വലിയ ആശയക്കുഴപ്പവും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യവുമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. അവരോടും രക്ഷിതാക്കളോടും നമുക്ക് പറയാനുള്ളത് ഇതൊരു യുദ്ധമുഖത്താണ്, എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടക്കാവുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി മാറ്റാവുന്ന തരത്തിലൊക്കെയുള്ള, അതായത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈന് മേൽ ആക്രമണം നടത്തുമ്പോൾ അവർ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കും, ആ തന്ത്രങ്ങളിൽ ഏത് നിമിഷവും മാറ്റം വരുത്താം. യുക്രൈനെ സംബന്ധിച്ച് അതിൽ പ്രതിരോധം തീർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവർ ഒരു ഘട്ടത്തിൽ മറ്റിടത്തിലേക്ക് പലായനം ചെയ്യും, അവിടെ നിന്ന് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശിക്കുന്നു. ഇതെല്ലാം സാഹചര്യത്തിനനുസരിച്ച് നൽകുന്ന നിർദ്ദേശങ്ങളാണ്, മറിച്ച് ആശയക്കുഴപ്പത്തിന്റെ പേരിലുള്ളതല്ല. ഇപ്പോഴും പല വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ അത്തരത്തിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ആശയക്കുഴപ്പത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ കരുതേണ്ടതില്ല എന്ന് നമുക്ക് അവരോട് ആവർത്തിക്കാം. ഇപ്പോൾ സുരക്ഷിതരായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സുരക്ഷിതമായി മാത്രം ഒരു പ്രദേശത്ത് നിന്ന് അപ്പുറത്തേക്ക് നീങ്ങുക, അതിൽ വേഗത എന്നതിന് നമ്മൾ കൂടുതൽ പരിഗണന നൽകേണ്ടതില്ല. എത്രയും വേഗം എന്ന് ഇന്ത്യയിലേക്ക് എത്തുക എന്നതിനല്ല, സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തുന്നതിനാണ് മുൻതൂക്കം നൽകുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല, കിരൺ, ഈ യുദ്ധം ആരംഭിച്ച 8-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധം സംഘർഷം ആരംഭിച്ച അന്ന് മുതൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള തന്ത്രപരമായ നിലപാടുണ്ട്. ഇന്ത്യ ഇരു രാജ്യങ്ങളോട് നിഷ്പക്ഷമായ നിലപാട് പൊതുവേദികളിൽ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ റഷ്യൻ എംബസിയുമായും യുക്രൈൻ എംബസിയുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നു. അതിനിടെയാണ് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നത്, കർണാടക സ്വദേശിയായ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നുള്ളത്. അതിനുശേഷം കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ തന്നെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അതൃപ്തി അറിയിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇത്തരം കോമഡികൾ തന്നെയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ആ വഴികൾ എല്ലാം ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്, റഷ്യൻ പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തുന്നു, ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളുടെ ആശങ്ക പങ്കുവെക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്നലെയും സ്ഥിരാംഗമായ TS തിരുമൂർത്തി ആവർത്തിച്ചത് ഞങ്ങൾ ഉത്കണ്ഠയോടെയാണ് സാഹചര്യത്തെ നോക്കിക്കാണുന്നത്, ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ പൌരന്മാർ ആ രാജ്യത്ത് ഒറ്റപ്പെട്ടു കഴിയുന്നു, അവർ വലിയ പ്രതിസന്ധി നേരിടുന്നു, അവരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുക എന്നതിന് മാത്രമാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്, അതിനുള്ള വഴി ഒരുക്കണം, അത് യുക്രൈൻ ആയാലും റഷ്യ ആയാലും വഴിയൊരുക്കണം എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ ആശയവിനിമയം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. തീർച്ചയായും ഇന്ത്യക്കാരൻ ഓരോരുത്തരെയും അവസാന ഇന്ത്യക്കാരനെയും തിരിച്ചെത്തിക്കുന്നത് വരെ ഈ ഉദ്യമം തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുട്ടികളോടും രക്ഷിതാക്കളോടും ഒക്കെ ഏറ്റവും സുരക്ഷിതമായി മാത്രം ഓരോ പ്രദേശത്തേക്ക് നീങ്ങുക, സുരക്ഷിത ഇടങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് മാത്രം പുറത്തിറങ്ങുക, പലായനം ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. വളരെ കൃത്യമായി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെയാണ് റഷ്യൻ സൈന്യം തന്നെ ഇന്ത്യക്കാരായ ആളുകളെ ഒഴിപ്പിക്കാൻ സഹായിക്കുമെന്ന് വ്യക്തമാക്കി
വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ പ്രഭാതം എന്നതാ ഒരു പക്ഷേ ഇന്ത്യയുമായുള്ള സമയം താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ യുക്രൈനിലെ അടുത്ത പ്രഭാതത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. ആ പ്രഭാതത്തിൽ നമുക്കറിയാം എന്ത് നിലപാടിലേക്കാണ്, ഏത് രീതിയിലുള്ള ഒഴിപ്പിക്കൽ നടപടികളിലേക്കാണ്, എന്തൊക്കെ പിന്തുണയാണ് റഷ്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുക എന്ന്. ഒരു പക്ഷേ ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ അത് അല്പം കൂടി വൈകിയേക്കാം കിരൺ, അപ്പോഴും നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ടതില്ല, പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കാം. അതായത് സൈന്യം തീർച്ചയായും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായിരിക്കില്ല പ്രാധാന്യം നൽകുക, അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ പങ്കാളികളാവുക എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ ഇടവേളകളിൽ കൃത്യമായി ഇന്ത്യക്കാരായ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് തീർച്ചയായും റഷ്യൻ സൈന്യത്തിന്റെ പിന്തുണയുണ്ടാകും. കാരണം റഷ്യയുടെ രാഷ്ട്രത്തലവനാണ് ഇത്തരത്തിൽ ഒരു ഉറപ്പ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്, അത് ലോകത്തിനു കൂടി നൽകുന്ന ഉറപ്പാണ്. അത്തരത്തിലൊരു ഉറപ്പ് ലംഘിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അതെ, അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എത്രയും വേഗം അവിടെ നിന്ന് ഇവിടെ മടക്കി കൊണ്ടുവരിക എന്നതിലല്ല, സുരക്ഷിതമായി എന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ മടക്കി കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു നീക്കം ഇന്ത്യ ശക്തമായി തന്നെ നടത്തുന്നതും. എന്തായാലും രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ ആവശ്യത്തോട് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. പരസ്പരം കുറ്റം പറയുമ്പോഴും ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കാം, ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യാം എന്നുള്ള പ്രതികരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ, ഒരാൾ മരണപ്പെടുന്ന അതിദാരുണമായൊരു സംഭവം ഉണ്ടായെങ്കിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ മഹാഭൂരിപക്ഷം പേരും സുരക്ഷിതരായി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കിട്ടിയിട്ടില്ല എങ്കിലും അവരുടെ ജീവന് അപകടമുണ്ടാവാത്ത അവസ്ഥയിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളത്. എന്തായാലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ എവിടെയാണ് ഉള്ളതെന്നും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതും സംബന്ധിച്ചുമെല്ലാം വിവരം ഇന്ത്യ റഷ്യയ്ക്കും യുക്രൈനും അടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിലേക്ക് കാര്യമായ അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യക്ക് റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ റഷ്യൻ സേന സഹായിക്കാം എന്നുള്ള തരത്തിൽ. ഏറെക്കുറെ ഹർക്കീവ് റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്തരമൊരു റഷ്യൻ അതിർത്തിയും ഹർക്കീവ് നഗരവും തമ്മിൽ കഷ്ടിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഉള്ള യാത്രയ്ക്കുള്ളിൽ തന്നെ എത്താൻ കഴിയുന്ന ദൂരം മാത്രമാണുള്ളത്. ആ അതിർത്തി ഏതെങ്കിലും തരത്തിൽ തുറന്നു കിട്ടാൻ സഹായിച്ചാൽ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം സുരക്ഷിതമായി തന്നെ മടങ്ങിയെത്താൻ കഴിയും. മറിച്ച് അവർക്ക് മറ്റേ പടിഞ്ഞാറ് അതിർത്തിയിലേക്കാണ് മറ്റ് വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ യാത്ര ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ അവർക്ക് എത്തിച്ചേരണമെങ്കിൽ പടിഞ്ഞാറുള്ള ഏത് രാജ്യത്ത്, റൊമേനിയയിലും ഹംഗറിയാലും പോളണ്ടായാലും സ്ലോവാക്കിയയിലും ഏത് അതിർത്തിയിൽ എത്തിച്ചേരണമെങ്കിലും അവർക്ക് ആയിരത്തിലേറെ കിലോമീറ്ററുകൾ താണ്ടേണ്ടതുണ്ട്. ട്രെയിൻ സർവീസ്, ട്രെയിൻ കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ബസ്, അതിർത്തിയിലൊക്കെ ചിലപ്പോൾ ബസ്സില്ലാതെ കാൽനടയായി തന്നെ ഈ കൊടും തണുപ്പിലൊക്കെ യാത്ര ചെയ്ത് അങ്ങനെയാണ് ഇതുവരെയുള്ള കുട്ടികളൊക്കെ ഇവിടെ എത്തിയത്. പക്ഷേ കിഴക്കൻ അതിർത്തിയിൽ അങ്ങനെയല്ല. കിഴക്കൻ അതിർത്തിയെ സംബന്ധിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ യാത്ര ചെയ്താൽ ബസ് സൗകര്യമോ കാർ സൗകര്യമോ മറ്റേതെങ്കിലും അങ്ങനെ സൗകര്യം കിട്ടിയാൽ, ഈ യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിൽ ഇളവുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സഹായം കിട്ടിയാൽ അവർക്ക് റഷ്യൻ അതിർത്തി കടക്കാനാവും. റഷ്യൻ അതിർത്തി കടന്നാൽ പൂർണ്ണമായും വിദ്യാർത്ഥികൾ സുരക്ഷിതരാണ്. പിന്നീട് ഭയപ്പെടേണ്ടതില്ല, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാനും കഴിയും. അങ്ങനെ ഒരു ശുഭ പ്രതീക്ഷയിലാണ് ഇപ്പോൾ, ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുടെ ആശങ്ക വളരെ ശക്തമാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും ആശങ്കയും വളരെ ശക്തമാണ്. യുദ്ധമുഖത്താണ് നിൽക്കുന്നത്, ഏത് രാജ്യത്തിനും ചെയ്യുന്നതിന് പരിമിതികളുണ്ട്, അത്തരം പരിമിതികൾ കൂടി മനസ്സിലാക്കുക. പക്ഷേ വിദ്യാർത്ഥികൾ ഇപ്പോഴും സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും എത്രയും വേഗം തന്നെ അവരെ സുരക്ഷിതമായി തന്നെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്, അത് വിജയിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. हमारी सरकार कर रही है प्रधानमंत्री जी के नेतृत्व में लगातार और लगातार मॉनिटरिंग. कहा कि मेरा एक एक बच्चा, एक एक नागरिक सुरक्षित आना चाहिए और इस भारत माता की नरेंद्र मोदी जिंदाबाद. യുദ്ധവാർത്തയ്ക്കിടെ മറ്റൊരു ശുഭകരമായ വാർത്തയും കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. കോട്ടയത്ത് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ സുബീഷ് ആശുപത്രി വിടുന്ന രംഗമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പ്രതീക്ഷയും അഭിമാനവും നൽകുന്ന വാർത്തയാണ്. വിജയകരമായി കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗി പുറത്തേക്ക് വരികയാണ്. ആരോഗ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘവും ഒപ്പമുണ്ട്. വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ?
കിരൺ, തീർച്ചയായും വളരെ ആഹ്ലാദകരമായ നിമിഷം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിൽ വലിയൊരു നേട്ടം എന്ന് തന്നെ പറയാൻ കഴിയും. പ്രത്യേകിച്ച് ലൈഫായി, അതായത് ജീവനിരിക്കുന്ന ആളിൽ നിന്ന് ആളുടെ ശരീരത്തിലെ കരൾ തന്നെ പകുത്ത് മറ്റൊരു ആളുടെ സ്വീകർത്താവിലേക്ക് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വിജയകരമായി പൂർത്തിയായിരിക്കുന്നത്. നമുക്കറിയാം സർക്കാർ മേഖലയിൽ ഇതൊരു കടുത്ത വെല്ലുവിളിയായി നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരത്തും മറ്റും ഇതിനുള്ള ശ്രമങ്ങൾ എങ്കിലും അതൊരു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അതൊരു പൂർണ്ണ വിജയമായി മാറുന്നത്. നേരത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ വലിയ ചരിത്രം എഴുതിയ മെഡിക്കൽ കോളേജ് കൂടിയാണ് കോട്ടയം. അവിടെ ഇങ്ങനെ ഒരു പുതിയ ചരിത്രം എഴുതുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. February 14 വാലന്റൈൻസ് ഡേ ദിനത്തിലായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നത്. അതിനുശേഷം സ്വാഭാവികമായും ആദ്യ ഘട്ടം വിജയം കണ്ടിരുന്നു. പക്ഷേ കരൾമാറ്റ ശസ്ത്രക്രിയയെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി അണുബാധ ഉണ്ടാകുക എന്നത് തന്നെയാണ്. അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സുബീഷും ഭാര്യ പ്രവിജയും ഇന്ന് ആശുപത്രി വിടുന്നത്. പ്രവിജയുടെ ശരീരത്തിൽ നിന്നാണ് കരൾ പകുത്ത് സുബീഷിന്റെ ശരീരത്തിൽ തുന്നി ചേർത്തത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഈയൊരു പ്രധാനപ്പെട്ട നിമിഷത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവർ തൃശൂർ സ്വദേശികളാണ് ഇരുവരും. ഇനിയും ചികിത്സ തുടരേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻഡോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ സിന്ധുവിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. ഏതാണ്ട് 18 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയായിരുന്നു അന്ന് നടന്നത്. അന്ന് രാവിലെ ഏതാണ്ട് 6 മണിക്ക് തുടങ്ങി രാത്രി 9:30 വരെ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 1 കൊല്ലമായി കോട്ടയം മെഡിക്കൽ കോളേജ് ഇതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വിവിധ രോഗികളെയും അതിന്റെ ദാതാക്കളെയും ഒക്കെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിരുന്നത്. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ആദ്യമായി ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനിയുള്ള കുറച്ച് നാളുകൾ കൂടി വിശ്രമവും ഒപ്പം തന്നെ നിർണായകവും ഒക്കെ തന്നെയാണ്. എന്തായാലും വലിയൊരു വിജയം തന്നെ ആ ശസ്ത്രക്രിയ കൈവരിച്ചു എന്നത് ആരോഗ്യ മേഖലയ്ക്കും തീർച്ചയായും വലിയ നേട്ടം തന്നെയാണ് കിരൺ. എന്തായാലും കേരളത്തിന് അഭിമാനപൂർവ്വമായ വലിയൊരു നേട്ടം തന്നെയാണ് ഡോക്ടർ സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം സാധ്യമാക്കിയിരിക്കുന്നത്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ശസ്ത്രക്രിയ 14 February നടന്നത്. അതിനുശേഷം ഇപ്പോൾ ആ രോഗി അണുബാധയില്ലാതെ തന്നെ വിജയകരമായി പൂർത്തിയാക്കിയ രോഗി ഇന്ന് ആശുപത്രി വിടുകയാണ്. ഇനിയും തുടർ ചികിത്സ സ്വാഭാവികമായി ആവശ്യമാണ്. അപ്പോഴും അവരുടെ വാക്കുകളിലേക്ക്. വളരെ സന്തോഷമുണ്ട്. ഒന്ന് അസുഖം മാറിയതിലും പിന്നെ ഇങ്ങനെ ഒരു ദൗത്യത്തിന് ഭാഗമാകാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. സർക്കാരിൻ്റെ ഒരു ദൗത്യത്തിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നല്ല സഹകരണമായിരുന്നു. സർമാരുടെ ഭാഗത്തു നിന്നും സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും വളരെ അധികം നല്ല രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങളും നമുക്ക് നല്ല സഹകരണം വളരെ സംതൃപ്തമാണ്. വീട്ടിലേക്ക് മടങ്ങണം. പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡത്തിൻ്റെ അനുഭവത്തോടെ എന്നാണെങ്കിൽ അതുപോലെ ചെയ്യും. ഇവിടെ ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിലല്ല ഞങ്ങളോട് പെരുമാറിയത്. നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി തന്നിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല സന്തോഷം. കരൾ പകുത്ത് നൽകുക എന്നത് കവിതയിലും കഥയിലുമൊക്കെ കേൾക്കുന്ന കാൽപ്പനികമായ വാചകമാണെങ്കിൽ പ്രവിത തൻ്റെ പങ്കാളിക്ക് പകുത്ത് നൽകിയത് തൻ്റെ കരൾ തന്നെയാണ്. അങ്ങനെ അവർ ആ ദമ്പതികൾ ഇപ്പോൾ ആ വിജയകരമായ കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന
രംഗങ്ങളാണ് കാണുന്നത്. കേരളത്തിന് അഭിമാനിക്കാവുന്ന നിമിഷം ഒരിക്കൽ കൂടി ഈ വലിയ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ആർ സിന്ധുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചെറിയ ഇടവേളയിലേക്ക്. യുക്രൈൻ രക്ഷാദൗത്യമായ ഓപ്പറേഷൻ ഗംഗയിലൂടെ ഇന്നലെ വരെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചത് 3,353 ഇന്ത്യക്കാരെയാണ്. സംഘർഷം തുടങ്ങിയത് മുതൽ 17,000 ഇന്ത്യക്കാർ യുക്രൈൻ വിട്ടതായി കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക്. അതേസമയം യുക്രൈനിൽ മരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്നലെ വരെ 15 വിമാനങ്ങളാണ് ഇന്ത്യയിലെത്തിയത്. 3,353 ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് മടങ്ങി. 1,796 പേർ റൊമേനിയ വഴിയും 1,126 പേർ ഹംഗറി വഴിയും തിരിച്ചെത്തി. 430 പേരാണ് പോളണ്ട് വഴി ഇന്ത്യയിലെത്തിയത്. സംഘർഷം തുടങ്ങിയത് മുതൽ 17,000 ഇന്ത്യക്കാർ യുക്രൈൻ വിട്ടതായാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിൽ യുക്രൈൻ ഖേദം അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയിലാണ് യുക്രൈൻ സ്ഥാനപതി സെർജി ക്ലിസിത്സ അനുശോചനം അറിയിച്ചത്. ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി നവീൻ ശേഖരപ്പിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അസുഖം ബാധിച്ചു മരിച്ച പഞ്ചാബ് സ്വദേശി ചന്ദൻ ജിൻഡാലിന്റെ മൃതദേഹവും നാട്ടിലെത്തിക്കാനാണ് ശ്രമം. ന്യൂസ് 18 ഡൽഹി. യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളടക്കമുള്ള 170 പേർ കൂടി കേരളത്തിൽ തിരിച്ചെത്തി. സംസ്ഥാന സർക്കാർ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്നാണ് ഇവരെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. 3 മന്ത്രിമാർ ചേർന്നാണ് വിദ്യാർത്ഥികളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പകലും ഡൽഹിയിലെത്തിയവരെയാണ് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ചത്. 170 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ച ശേഷം ഇത്രയധികം വിദ്യാർത്ഥികളെ ഒരു വിമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നത് ആദ്യമായാണ്. മന്ത്രിമാരായ പി രാജീവ്, വി എൻ വാസവൻ, കെ എൻ ബാലഗോപാൽ, നോക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇവരെ സ്വീകരിച്ചു. ഹർക്കിവിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിന് അതിർത്തികളിൽ കാത്തിരിക്കുകയാണെന്ന് തിരികെ വന്നവർ പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെന്റ് കാരണം മാത്രമേ ഞങ്ങൾ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇനി ഈസ്റ്റേൺ ഭാഗത്ത് കുറെ പിള്ളേർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഫുഡും വെള്ളം ഇല്ലാതെ കാർക്കീവ്, ഒഡേസ, സുമി ആ ഭാഗത്ത് അവർ ക്യാപ്ചർ ആയിട്ടിരിക്കുക. അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഇപ്പോഴും ബോർഡറിൽ പെട്ട് കിടക്കുന്നവരുണ്ട്, അവർക്ക് ഹെൽപ്പ് വേണം. യുദ്ധം രൂക്ഷമായി നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മലയാളികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കിഴക്കൻ മേഖലകളിലാണ് യുദ്ധം തീവ്രമായിട്ടുള്ളത്. അവിടെ നിന്ന് ആളുകൾ കൊണ്ടുവരുമ്പോഴതിനാവശ്യം സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് കേരള ഗവൺമെന്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. യുക്രൈൻ രക്ഷാദൌത്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. കാർക്കീവിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച രക്ഷാദൌത്യം മന്ദഗതിയിലായിരുന്നു. പൂരം കഴിഞ്ഞ് വെടിക്കെട്ട് നടത്തിയതുപോലെയാണ് കേന്ദ്ര സർക്കാർ നടപടി. റഷ്യയുടെ സഹായത്തോടെ നേരത്തെ തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്തുന്നതിൽ കാലതാമസമുണ്ടായെന്നും ശ്രീരാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. സനോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. യുക്രൈനിലുള്ള മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ നോർക്ക സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നോർക്കയുടെ വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നമുക്കിപ്പോൾ ചേരുകയാണ്. നമസ്കാരം. എത്രത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു? നമ്മൾ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ 3,500 4,000 ഇടയിലുള്ള അത്രയും കുട്ടികൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തു. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് 152 പേരുണ്ടായിരുന്നുള്ളൂ. നോർക്കയുടെ രജിസ്ട്രേഷൻ പോർട്ടലിലാണ് ഇവരെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കുട്ടികളുടെയും വിശദാംശങ്ങൾ നമ്മൾ സമാഹരിച്ച് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനും എംബസിക്കും കൈമാറിയിട്ടുണ്ട്. ഇന്നലെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് തന്നെ ഡൽഹിയിൽ നിന്ന് ഒന്നുമില്ല 180 കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 3 ചാർട്ടർ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ധാരാളം വിമാനങ്ങൾ ഇൻഡിഗോയുടെ വിമാനങ്ങളെല്ലാം ഇന്ന് പോയിട്ടുണ്ട്, വ്യോമസേനയുടെ വിമാനങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ കാർക്കേവിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന സമീപനം കുറച്ച് സ്ലോ മോഷനിലായി പോയി. അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാർക്കേവിലും കീവിലുമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അവിടെ സമയത്ത് ഇൻ ടൈമിൽ ഇടപെട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രി അറ്റാക്ക് നടന്നതിൻ്റെ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നലെ 3 മണിക്കാണ് അവർക്ക് ഒരു അഡ്വൈസറി റിലീസ് ചെയ്യുന്നത്. 3 മണിക്കൂർ കൊണ്ട് 6 മണിക്കുള്ളിൽ അവരെല്ലാവരും കറക്കി വിടണം. അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ഉക്രൈനികൾക്ക് മാത്രമാണ് കയറാൻ പെർമിഷൻ കിട്ടുന്നതുകൊണ്ട് കുട്ടികളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരൊക്കെ നമ്മൾ പരമാവധി ഇടപെട്ട് മിനിസ്ട്രിയുടെയും എംബസിയുടെ ഒക്കെ ഭാഗത്ത് പരമാവധി ഇടപെടൽ നടന്നു. ശ്രീ വേണു രാജാമണി നേരിട്ട് ഇടപെട്ടു. അദ്ദേഹം പിന്നെ ചില അംബാസിഡർമാരായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ അതിൻ്റെ റിസൾട്ട് അത്ര പൂർണ്ണതയിലായിരുന്നില്ല. അത് ഒരു തരത്തിൽ പൂരം കഴിഞ്ഞിട്ട് പിടിക്കെട്ടിട്ടുന്ന പോലെ ആയിപ്പോയി.
ഇതേ ആക്ഷൻ ഒരു നാല് ദിവസം മുമ്പ് ചെയ്യായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു കം ഔട്ട്. അതായത് ഈ കാർക്കീവിലും കീവിലുമുള്ള വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ ഒരു വളരെ തണുപ്പ് മട്ടിലായിരുന്നു. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതുവരെയും എംബസിയെയോ കേന്ദ്ര ഗവൺമെന്റിനെയോ ഒരു കുറ്റപ്പെടുത്തൽ നടത്തിയിട്ടില്ല. കാരണം ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ആ കുട്ടികളുടെ ഒക്കെ അവസ്ഥ, അവർ 3 മണിക്കൂർ ടണലിലൂടെ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി കുട്ടികളോട് വീണ്ടും 12 കിലോമീറ്ററും 13 കിലോമീറ്ററും അപ്പുറത്തേക്ക് പോകാൻ പറയുന്നത്. എങ്ങനെ പോകും? വാഹനങ്ങളില്ല, ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ നടുവിലൂടെ നടന്നു പോകണമെന്നാണ് പറയുന്നത്. അത്തരമൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ കൊടുക്കണ്ടായിരുന്നു. ശ്രീ വേണു രാജാമണി തന്നെ പറഞ്ഞ പോലെ മന്ത്രിമാരെ 4 അതിർത്തികളിൽ പോകുന്നതിന് പകരം ഒരു വിദേശകാര്യമന്ത്രി നേരിട്ട് റഷ്യയിൽ പോയാൽ അല്പം കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. മാത്രമല്ല റഷ്യൻ എയർ സ്പേസും റഷ്യൻ ഭൂമിയും ഉപയോഗിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കത്തയച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയെ പറയും. അതിന് മുകളിലും വേണ്ടത്ര ആക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ റഷ്യൻ സൈന്യത്തെ സഹായത്തോടുകൂടി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇത് നേരത്തെ ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ. തീർച്ചയായിട്ടും നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഒരാഴ്ച മുമ്പ് ചെയ്യാമായിരുന്നു. കാരണം ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാത്തു നിൽക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഇന്നലെ എന്തോ അത്യാഹിതം ഒന്നും സംഭവിച്ചില്ല തോന്നുന്നുണ്ട്. പക്ഷേ ഇന്നലെ എന്ത് സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. രാത്രി 12 മണി 1 മണി വരെയൊക്കെ കുട്ടികളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പാട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ വല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ച് അവരെ ഇങ്ങനെ പാനിക്കിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി നേരത്തെ ഒരു ഇടപെടൽ വേണമായിരുന്നു എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും പി ശ്രീരാമകൃഷ്ണൻ ഉന്നയിക്കുന്നത്. ഇനി അടുത്ത മറ്റ് CPM സമ്മേളനത്തിൻ്റെ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ CPM സംസ്ഥാന സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള വികസന രേഖയിൽ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് ചർച്ച നടക്കും. 25 വർഷത്തെ സംസ്ഥാന വികസനം മുന്നിൽ കണ്ടാണ് CPMന്റെ വികസന രേഖ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശവും രേഖയിലുണ്ട്. സംഘടനാ റിപ്പോർട്ടിനുമേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നും മറുപടി പറയും. കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി നൽകും. പോലീസിലെ കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരെക്കുറിച്ച് സർക്കാരിന് വിവരം ലഭിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സമ്മേളന പൊതുചർച്ചയിൽ വിമർശനം. പോലീസിലെ കുഴപ്പക്കാരെ കണ്ടെത്താൻ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണം. പ്രാദേശിക പാർട്ടി പ്രവർത്തകരോട് വളരെ മോശമായാണ് പോലീസ് ഇടപെടലെന്നും വിമർശനമുണ്ട്. കൽപ്പറ്റ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വീഴ്ച പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ അമ്പലപ്പുഴയെക്കുറിച്ചുള്ള പരാമർശം ഇല്ല. വികസന നയരേഖ ഇന്ന് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, സമ്മേളനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? കിരണ, സമ്മേളനം സംബന്ധിച്ച് ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നലെ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇതിനുള്ള മറുപടി ഇന്ന് സംസ്ഥാന സെക്രട്ടറി നൽകും. ഒപ്പം തന്നെ കേന്ദ്ര നടപടിക്കെതിരെ, അതായത് കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരെയുള്ള വിമർശനങ്ങളും ഇന്നലത്തെ സമ്മേളനത്തിൽ ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് മറുപടി പറയുക. എന്തായാലും യുക്രൈൻ വിഷയത്തിൽ CPM ആരുടെ പക്ഷത്താണ് എന്നതുൾപ്പെടെയുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതാണ് പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. റഷ്യക്കൊപ്പമാണോ യുക്രൈനൊപ്പമാണോ CPM എന്നുള്ളത് വ്യക്തമാക്കണമെന്നുള്ളതാണ് ചർച്ചയിൽ ഇന്നലെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത്തരത്തിലുള്ള ആക്ഷേപത്തിനാണ് ഇന്ന് സീതാറാം യെച്ചൂരി മറുപടി പറയുക. ഒപ്പം പ്രവർത്തന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനമാണ് ഇന്നലത്തെ സമ്മേളനത്തിൽ ഉയർന്നിട്ടുള്ളത്. പോലീസിനുള്ളിലെ കുഴപ്പക്കാരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നുള്ള ഒരു വിമർശനമുണ്ടായി. പ്രാദേശിക പാർട്ടി നേതാക്കൾ പോലീസ് സ്റ്റേഷനുകളിലെത്തിയാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. പോലീസ് തോന്നുംപടിയാണ് പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അവർ അത് ദുരുപയോഗപ്പെടുത്തി എന്നുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും ഉയർന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നും സമ്മേളന ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികളാണ് പോലീസിനെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും പാർട്ടി എടുത്ത ചില നടപടികൾ ചില മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് തോൽവിയുണ്ടായിരുന്നു. കൽപ്പറ്റ പോലെയുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് കുറ്റ്യാടി പോലെയുള്ള മണ്ഡലങ്ങളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അമ്പലപ്പുഴയിലെ ചില സംഘടനാപരമായ നടപടികളും കാര്യങ്ങളും റിപ്പോർട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇന്നലെ ഈ പ്രവർത്തന റിപ്പോർട്ടുമേലുള്ള ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ചർച്ചകൾ ഉണ്ടാവുക. കിരൺ. ശരി, സനോജ് സുരേന്ദ്രനാണ് CPM സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്.
യുവാക്കളെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കാൻ ആലോചന. 75 വയസ്സെന്ന മാനദണ്ഡം ബാധകമാക്കിയതിന് പുറമെ ചില മുതിർന്ന നേതാക്കളെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന വിമർശനം സംഘടനാ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പാർട്ടി സെന്ററായി പ്രവർത്തിക്കുന്ന നേതാക്കൾ പോലും ചുമതല വേണ്ടവിധം നിറവേറ്റുന്നില്ലെന്നായിരുന്നു വിമർശനം. ഇതുകൂടി പരിഗണിച്ചാണ് സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റത്തിനുള്ള ആലോചന. ആനത്തലവട്ടം ആനന്ദൻ, പി കരുണാകരൻ, കെ ജെ തോമസ്, എം എം മണി എന്നിവർ പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിൽ ഒഴിവാകും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കരുണാകരനും വൈക്കം വിശ്വനും 75 വയസ്സ് പിന്നിട്ടവരാണ്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, എ വിജയരാഘവൻ എന്നിവർ സെക്രട്ടേറിയറ്റിൽ തുടരും. പി കെ ശ്രീമതി, ഇ പി ജയരാജൻ, എ കെ ബാലൻ, എം വി ഗോവിന്ദൻ എന്നിവരിൽ ചിലരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റിയേക്കാം. ഒഴിവാക്കപ്പെട്ടാലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ ഇവർക്ക് സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാനാകും. മുതിർന്ന നേതാവും കൺട്രോൾ കമ്മീഷൻ ചെയർമാനുമായ എം വിജയകുമാർ ആനത്തലവട്ടത്തിന്റെ ഒഴിവിൽ സെക്രട്ടേറിയറ്റിലെത്താൻ സാധ്യതയുണ്ട്. വനിതകളിൽ ജെ മേഴ്സിക്കുട്ടിയമ്മ, സി എസ് സുജാത എന്നിവരിലൊരാൾ പരിഗണിക്കപ്പെട്ടേക്കാം. മന്ത്രിമാരിൽ സജി ചെറിയാനേക്കാൾ സാധ്യത വി എൻ വാസവനാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സെക്രട്ടേറിയറ്റിലെത്തിയേക്കും. യുവപ്രതിനിധിയായി എം സ്വരാജിനെ പരിഗണിക്കണമെന്ന അഭിപ്രായമുള്ളവരും പാർട്ടിയിലുണ്ട്. പി ശ്രീരാമകൃഷ്ണനും പരിഗണനയിലുണ്ട്. കോഴിക്കോട് നിന്ന് ടി പി രാമകൃഷ്ണൻ ഒഴിവാകുകയാണെങ്കിൽ പി മോഹനൻ കമ്മിറ്റിയിലെത്തും. കണ്ണൂരിൽ നിന്ന് 5 പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ചിലരെ ഒഴിവാക്കി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയേറെയാണ്. പി ജയരാജൻ ഇത്തവണയും പരിഗണിക്കപ്പെടാനിടയില്ല. വി വി അരുൺ, ന്യൂസ് 18, കൊച്ചി. സംസ്ഥാന സമ്മേളനം സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം.